ചെയ്തു അനസിനെ. ആദ്യമായിട്ട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഈ പദസമ്മേളനം തുടരാം. ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു സമരത്തിലാണ്. ആ സമരത്തിന് കൊല്ലത്തെ മാധ്യമ ലോകം വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെയും ഇന്നലത്തെയും അതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിലെയും എല്ലാം പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ ഞങ്ങളുടെ സമരത്തെയും ആ സമരത്തിന് ആസ്പദമായ വിഷയത്തെക്കുറിച്ചും നല്ല രീതിയിൽ പൊതുസമൂഹത്തിലെത്തിക്കാൻ സഹായിച്ച മാധ്യമ പ്രവർത്തകർക്ക് ആദ്യം കൊല്ലംപാറ അസോസിയേഷൻ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് 27 ഒരു സർക്കാർ ഉത്തരവ്, ആ സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്നും കൊല്ലത്ത് സ്ഥാപിക്കാൻ തീരുമാനിച്ച ഗവൺമെന്റ് കൊല്ലം ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു വിജിലൻസ് ബോർഡ് തുടങ്ങാൻ ഉത്തരവായി. അപ്പൊ ഈ കൊല്ലത്ത് തുടങ്ങും, അതിന് വിജിലൻസ് ഡയറക്ടറും കളക്ടറും അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തണം, അതായിരുന്നു ആ നിർദ്ദേശം. ആ നിർദ്ദേശം എനിക്ക് ഇത് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകുന്നതിന് ചില ശ്രമങ്ങൾ നടന്നു എന്ന് കൊല്ലം ബാർ അസോസിയേഷന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ഞങ്ങളുടെ റെപ്രസെന്റേഷൻ കൊടുക്കുകയുണ്ടായി. ഹൈക്കോടതി ആ റെപ്രസെന്റേഷനുമെല്ലാം പരിഗണിച്ച് 5/7/2024 ഇത് കൊല്ലത്ത് തന്നെ സ്ഥാപിക്കണം എന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 5/7/2024 ആ ഉത്തരവ് നിലവിലിരിക്കെ ആ ഉത്തരവ് സപ്രസ് ചെയ്തു 20/7/2024 ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഇത് കൊട്ടാരക്കര സ്ഥാപിക്കാൻ ഉത്തരവിടുകയാണ് ചെയ്തത്. അപ്പൊ അതിൽ ഇത് കൊല്ലം ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കൊല്ലം സെന്ററാണോ, അത് കൊല്ലത്ത് എവിടെ വേണമെങ്കിലും സ്ഥാപിച്ചുകൂടായോ എന്നുള്ള ചില ചർച്ചകളൊക്കെ ഇതിനിടയിൽ സജീവമായി വന്നു. അതിന് ഞങ്ങൾക്കുള്ള മറുപടി 20/7/2024 കൊട്ടാരക്കര സ്ഥാപിക്കാൻ ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഉത്തരവ് 5/7 ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. 5/7 ഇത് കൊല്ലത്ത് തന്നെയാണ് സ്ഥാപിക്കേണ്ടത് എന്ന് ഹൈക്കോടതിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനം ഗവൺമെന്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അത് ഗവൺമെന്റിന്റെ ഫയലിലുണ്ട്. അറ്റ് കൊല്ലം സെന്റർ, കൊല്ലം സെന്ററിൽ സ്ഥാപിക്കാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതല്ല, കൊട്ടാരക്കര കൊല്ലത്താണെങ്കിൽ പത്തനാപുരം കൊല്ലത്തല്ലേ പുനലൂർ കൊല്ലത്തല്ലേ? അല്ല, ഈസിറ്റ് കൊല്ലം. ഞാൻ നേരത്തെ സാറേ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ സാധാരണക്കാരൻ പോയി നിൽക്കുന്ന ഒരു കോടതിയല്ല ഇത്. ഇതിനകത്തിന്റെ ഒഫീഷ്യൽസും സാക്ഷികളും ഒക്കെ വയനാട് മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ ഉള്ളവരാണ്. അവര് പബ്ലിക് സർവീസ് ആണ് ഇതിനകത്തിന്റെ പ്രതികളായിട്ട് വരുന്നതും സാക്ഷികളായിട്ട് വരുന്നതും. ഒഫീഷ്യൽസ് വിജിലൻസിലെ ഉദ്യോഗസ്ഥരാണ്, ഗസറ്റ് ഓഫീസർമാരാണ്. അപ്പൊ അത്തരം ആളുകൾക്ക് വരാൻ ഉള്ള സൗകര്യം എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കൊട്ടാരക്കര അല്ല ഇത് കൊല്ലം സെന്ററിൽ തന്നെ തുടങ്ങണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചത്. ഇപ്പൊ ഇത് ഗവൺമെന്റ് തീരുമാനിച്ച് ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടെത്തി സർക്കാരിന്റെ എടുക്കുന്നതെല്ലാം കളക്ടറും അത്തരം ആളുകളാണ്. ബിൽഡിംഗ് ഉണ്ടായിട്ടും സ്ഥാപനം അല്ലെങ്കിൽ കോടതി അങ്ങോട്ട് മാറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു വാർത്ത കൊടുക്കാം. അപ്പം നമ്മുടെ നാട്ടില് ഇപ്പൊ നമ്മളെല്ലാം ഭരണഘടന മൂല്യങ്ങളെ കുറിച്ച് പറയുന്നവരാണ്, കോടതി വിധികളെ കുറിച്ച് പറയുന്നവരാണ്. നമുക്കൊക്കെ ഒരു നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റിനോ ഏതിനെങ്കിലും ഒരു കുഴപ്പം വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വകാര്യ കാര്യം വന്നാൽ നമ്മൾ കോടതിയെ ആശ്രയിക്കും. ഹൈക്കോടതി ഇത് കൊല്ലം സെന്ററിൽ തന്നെ സ്ഥാപിക്കണം, ഹെഡ്ക്വാർട്ടേഴ്സിൽ സ്ഥാപിക്കണം, കൊല്ലം സെന്ററിൽ തന്നെ സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ഗവൺമെന്റിന് കത്ത് കൊടുത്തു. ആ കത്ത് മറച്ചു വെച്ചു കൊല്ലത്ത് സ്ഥാപിക്കണമെന്ന് തീരുമാനിച്ചത് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ ഈ പറയുന്ന ബിൽഡിംഗ് നിങ്ങൾ അന്വേഷിച്ചോളൂ, ഞങ്ങൾ പറയുന്നതെല്ലാം ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ കൊട്ടാരക്കരയിൽ ഇപ്പൊ കണ്ടിരിക്കുന്ന ബിൽഡിംഗ് ജുഡീഷ്യറി പൊളിച്ചു മാറ്റി അവിടെ പുതിയ ബിൽഡിംഗ് പണിയണമെന്ന് തീരുമാനിച്ച ബിൽഡിംഗ് ആണ്.
ആ ബിൽഡിംഗ് ആണ് ഇപ്പോൾ കോടതി തുടങ്ങാനായി തീരുമാനിച്ചിരിക്കുന്നത്. അത് ഗവൺമെന്റിന്റെ ബിൽഡിംഗ് അല്ല, അത് ജുഡീഷ്യറിയുടെ ബിൽഡിംഗ് ആണ്, പൊളിക്കാൻ തീരുമാനിച്ച ബിൽഡിംഗ് ആണ്. അപ്പോഴും പറയുന്നത് അവിടെ ബിൽഡിംഗ് ഇല്ലെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചു ഇവിടെ കൊല്ലം പ്രസ് ക്ലബിന്റെ ഇവിടത്തേക്ക് ഒരു കാര്യം അനുവദിച്ചു, അതിനുവേണ്ടി നിങ്ങളും എല്ലാവരും അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അതോറിറ്റി ഉണ്ടെങ്കിൽ ആ അതോറിറ്റി ഇവിടെ തന്നെ നടത്തണമെന്ന് തീരുമാനിച്ചു. അത് മറച്ചു വെച്ച് വേറെ എവിടത്തേക്കെങ്കിലും മാറ്റിയാൽ അതിലൊരു നീതിബോധമുണ്ടോ? അതിലൊരു ന്യായമുണ്ടോ? ഞങ്ങൾ പറയാം, ഞങ്ങളിത് കൊട്ടാരക്കരയോ കൊല്ലോ തമ്മിലുള്ള ഒരു തർക്കമില്ല. ഞങ്ങൾക്ക് അവരോട് യാതൊരു വിരോധവുമില്ല. കൊട്ടാരക്കരയിൽ പുതിയ കോടതി നേരത്തെ SC ST കോടതി അവിടെ സ്ഥാപിച്ചു, അറ്റു കൊട്ടാരക്കര, അതായത് ഉത്തരവ്. അപ്പൊ കൊല്ലത്ത് എവിടെങ്കിലും സ്ഥാപിച്ചോ? അബ്കാരി കോടതി സ്ഥാപിച്ചു, അറ്റു കൊട്ടാരക്കര. കൊല്ലം ജില്ലയാണെന്ന് പറഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും സ്ഥാപിച്ചോ? അപ്പൊ അറ്റു കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ എന്താണ് ഇന്റൻഷൻ? കൊട്ടാരക്കരയിൽ സ്ഥാപിക്കാനാണ്. അറ്റു കൊല്ലം എന്നാൽ പിന്നെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ എവിടെയെങ്കിലും തീരുമാനിച്ച പോലെ അറ്റു കൊല്ലം എന്ന് പറഞ്ഞാൽ കൊല്ലമാണ്. കൊല്ലം എന്ന് പറഞ്ഞാൽ കൊല്ലം കൊട്ടാരക്കരയാവോ? കൊല്ലം പത്തനാപുരം ആവോ? കൊല്ലം പരവൂരാവോ? കൊല്ലം ഓച്ചിറയാവോ? അത് കൊല്ലമാണ്. ആ കൊല്ലത്തെ സ്ഥാപിക്കാനെടുത്ത തീരുമാനത്തെ നിയമവിരുദ്ധമായിട്ടും മാനദണ്ഡങ്ങൾ പാലിക്കാതെയും കൊണ്ടുപോയി തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് ഗവൺമെന്റ് ആണല്ലോ ഈ ഉത്തരവ് ഇറക്കിയത്. ആ ഗവൺമെന്റിന്റെ തെറ്റായ ഉത്തരവിനെതിരായിട്ടാണ് ഞങ്ങളുടെ സമരം. ഗവൺമെന്റ് തന്നെയാണ് കൊല്ലത്ത് അനുവദിച്ചത്. ഞങ്ങൾ ഞങ്ങളുടെ മെമ്മോറാണ്ടത്തിൽ ആദ്യം പറയുന്നത് ബിൽഡിംഗ് കണ്ടെത്താനുള്ള ശ്രമത്തിൽ കളക്ടറെ നിരക്കുന്നു അതായത് കളക്ടർ, അതായത് ഈ ഓർഡറിനകത്ത് ആദ്യത്തെ ഓർഡറിനകത്ത് ഇൻ കൺസൾട്ടേഷൻ വിത്ത് കളക്ടർ വിജിലൻസ് ഡയറക്ടർ കത്ത് കൊടുത്ത് കണ്ടെത്തണമെന്നാണ്. രണ്ടാമത്തെ ഓർഡറിനകത്ത് വിജിലൻസ് ഡയറക്ടർ ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ്. വിജിലൻസ് ഡയറക്ടർ ആരുടെ ഒപ്പീനിയൻ സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ ബിൽഡിംഗ് കണ്ടെത്തിയില്ലെന്നൊന്നും ഈ ഓർഡറിലില്ല. കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണോ അതോ കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരമാണോ? കളക്ടറോട് സംസാരിച്ചു. ഞങ്ങൾ ഈ വിഷയത്തിൽ കളക്ടറുമായി ആദ്യത്തെ ദിവസം ഞങ്ങൾ കളക്ടറെ അവിടെ ഉദ്യോഗസ്ഥപരമായിട്ട് ഒത്തുകൊണ്ട് കളക്ടറോട് സംസാരിച്ചു. കളക്ടർക്ക് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ അറിയില്ല. എന്തോ രാഷ്ട്രീയം, ഞങ്ങളിപ്പോൾ രാഷ്ട്രീയം ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിനകത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തു, CPI നേതാക്കളെ സപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ട് CPM എല്ലാവരും ഉണ്ടല്ലോ. ഇപ്പൊ അടങ്ങിന് AK സഭ CPM നേതാവാണ്, അടുക്കിന് ജി ഉദയകുമാർ CPM യൂണിയൻ ബാർ അസോസിയേഷന്റെ യൂണിയൻ ഇല്ല സാർ. സാറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ ബാർ അസോസിയേഷൻ കമ്പനി നിയമപ്രകാരം സ്ഥാപിതമായ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അവിടുത്തേക്ക് അതല്ല ഇതിനകത്ത് ഞങ്ങള് ഡയറക്ടർ ബോർഡിലേക്കുള്ള ഇലക്ഷൻ ആണ്. ഇവിടെ നിന്നോട് ഞങ്ങൾ പറയുമ്പോൾ നിയമപരമായ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ പറ്റും. കമ്പനി നിയമപ്രകാരം സ്ഥാപിതമായ ഒരു ബോർഡാണ്. ആ ബോർഡിലേക്ക് ഞങ്ങളുടെ 2000 അംഗങ്ങളുണ്ട്. ആ അംഗങ്ങൾ ആ ബോർഡിനെ തെരഞ്ഞെടുക്കാനായിട്ട് തെരഞ്ഞെടുപ്പാണ്. അല്ല ഞാൻ ഈ സാറിനോട് അതിനൊരു മറുപടി ഞാൻ പറഞ്ഞുതരാം. വിജിലൻസ് കോടതി ഈ സാധാരണ കക്ഷികളുടെ കോടതിയല്ല. അതിലെ പ്രതികൾ പൊതുപ്രവർത്തകരും സർക്കാർ ഉദ്യോഗസ്ഥരുമാണ്, പബ്ലിക് സർവൻസുമാണ്. അതിലെ സാക്ഷികളായിട്ടും ഒഫീഷ്യൽസ് ആയിട്ടും വരേണ്ടത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗതാഗതം ട്രെയിനാണ്. ഇത് ഒരു കോടതി എവിടെ സ്ഥാപിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസം എടുക്കുന്ന ഒരു തീരുമാനമല്ല. ഹൈക്കോടതിയും ഗവൺമെന്റും തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കോടതി അത് കുറച്ചുകൂടി വിപുലമാക്കുന്നതിന് വേണ്ടി കൊല്ലം പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി ഒരു കോടതി തീരുമാനിക്കും. അത് ഹെഡ്ക്വാർട്ടർ ആയിട്ട് കൊല്ലം എന്ന് തീരുമാനിച്ചാൽ അത് എവിടെയാണെന്നുള്ളതിന്റെ അന്നത്തെ ഇപ്പം ഗവൺമെന്റ് ഒരെണ്ണം സ്ഥാപിക്കുമ്പോൾ അതിന്റെ പിന്നിലൊരു ഉദ്ദേശം ഉണ്ടല്ലോ. എന്താണെന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പൊ നിയമത്തിൽ പറയുമ്പോൾ ലെജിസ്ലേറ്റീവിന്റെ ഇന്റൻഷൻ എന്താണ്, എന്താണ് ഒരു ഒരെണ്ണം സ്ഥാപിക്കുമ്പോഴുള്ള മനസ്സിലുള്ള ഉദ്ദേശം. രണ്ടാമത്തെ ഓർഡറിൽ ഞാൻ നേരത്തെ പറഞ്ഞു എവിടെ സ്ഥാപിക്കാനാണ് ഗവൺമെന്റ് ആദ്യം കൃത്യമായി തീരുമാനിച്ചതെന്ന് രണ്ടാമത്തെ ഓർഡറിൽ പറയുന്നുണ്ട്. ആസ് ദർ ഈസ് നോ സ്യൂട്ടബിൾ ഗവൺമെന്റ് ബിൽഡിംഗ് അവൈലബിൾ വിത്തിൻ ദ കൊല്ലം കോർപ്പറേഷൻ ലിമിറ്റ്, അവിടെ കെട്ടിടങ്ങളൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ ഇത് കൊട്ടാരക്കരയിലേക്ക് പോകും. അപ്പം ആദ്യം എവിടെയാണ് സാർ സ്ഥാപിക്കുന്നത്? അതെ അതെ, അതെന്താണെന്ന് പരിശോധിക്കണം. അല്ല ഞങ്ങള് ഇനി ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ നാട്ടിലൊരു നിയമം ഹൈക്കോടതി സെമി പബ്ലിഷ്ഡ് ബിൽഡിംഗ് ആണ്, AC അടക്കം ഇപ്പോഴും അവിടെ ഉണ്ട്. അതുപോലെ PSC ഓഫീസ് നടന്ന രണ്ടാം ദിവസത്തെ ബിൽഡിംഗ് ഉണ്ട്, അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. പിന്നെ ഗവൺമെന്റിന്റെ തന്നെ വേണമെങ്കിൽ
ആശ്രാമത്ത് നിരവധി കെട്ടിടങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ട്. ഇല്ലൻ നാവിഗേഷൻ ഉപയോഗിച്ചതുണ്ട്, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ ഉപയോഗിച്ചതുണ്ട്. അതൊക്കെ കാണാവുന്നതാണ്. ഇവിടെ നമ്മുടെ ആശ്രാമത്തിൽ നിരവധി കെട്ടിടങ്ങൾ വീട് പോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതൊക്കെ അവിടെ നേരത്തെ ഓഫീസുകളായി ഉപയോഗിച്ചിരുന്നതാണ്. എല്ലാം ഗവൺമെന്റിന്റെ ഇതായിട്ടുണ്ട്. പ്രത്യേകത, വിജിലൻസ് ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞു റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നതല്ലാതെ ആ ഉത്തരവ് വിജിലൻസ് ഡയറക്ടറുടെ ആ റിപ്പോർട്ട് റെഫർ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നില്ല. വിജിലൻസ് ഡയറക്ടർ അങ്ങനെ റിപ്പോർട്ടിലേക്ക് എത്തണമെങ്കിൽ അത് കളക്ടറുടെ ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാവണം വേണ്ടത്. അതൊന്നും ഈ റെഫറൻസിലില്ല. കളക്ടറോട് ഞങ്ങൾ സമരവുമായി ചെന്ന് ഞങ്ങളെ ക്ഷണിച്ച് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പുതിയതായാലും കളക്ടർ കളക്ടറല്ലേ? കളക്ടർ ഒരു സമരം നടക്കുമ്പോൾ എന്താണ് വിഷയം എന്ന് അന്വേഷിച്ച് മാത്രമല്ല അവിടെ അത് അന്വേഷിച്ചിട്ടല്ലേ അദ്ദേഹം ഞങ്ങളോട് ചർച്ചയ്ക്ക് ഞങ്ങളെ ക്ഷണിക്കൂ. എന്താണ് വിഷയം എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണല്ലോ അദ്ദേഹം ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നത്. ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ വിഷയം അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം കളക്ടറുടെ കിട്ടമില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവിധ